ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ജാസ്ഫ്ലേവർ. അപ്പൊ ഇന്ന് ഞാൻ ഒരു അടിപൊളി ടേസ്റ്റിലുള്ള പുഡിങ്ങിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് ഇളനീർ കേക്ക് പുഡിംഗ് ആണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ അതിന് മുന്നായിട്ട് നിങ്ങൾ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഈ ഒരു പുഡിങ്ങിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ഒരു 15 ഗ്രാമോളം ചൈന ഗ്രാസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി പുഡിങ്ങിലേക്ക് ആവശ്യമായിട്ട് ഒരു ഇളനീർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് ഈ ഇളനീർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പൊ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ കുറച്ചൊക്കെ മധുരം ചേർത്ത് കൊടുത്താലേ നമുക്കിത് പുഡിങ്ങായി വരുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ അത്യാവശ്യം മധുരം ചേർത്ത് കൊടുക്കുക. അപ്പൊ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുക. അപ്പൊ ഈ തേങ്ങയുടെ വെള്ളം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പൊ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം. അപ്പൊ ഈ ഒരു പുഡിങ്ങിലേക്ക് വേണ്ടിട്ട് ഒരു 15 ഗ്രാമോളം ചൈന ഗ്രാസ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പകുതി ഭാഗമാണ് ഇപ്പൊ മെൽറ്റ് ആക്കി എടുക്കുന്നത്. ഇപ്പൊ ഈ ചൈന ഗ്രാസ് റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇളനീർ വെള്ളത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. Thank you.
ഇപ്പൊ ഈ കേക്ക് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പൊ ഇതിന്റെ മുകൾ ഭാഗമൊക്കെ നമുക്ക് മുറിച്ച് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ രണ്ട് ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പുഡിങ്ങിന് വേണ്ടിയിട്ട് കേക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ തയ്യാറാക്കി എടുക്കുക, എങ്കിലേ ആ പുഡിങ്ങിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു പാക്കറ്റ് പാല് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പുഡിങ്ങിൽ അത്യാവശ്യം മധുരം വേണമെങ്കിൽ നമ്മളിത് തണുത്ത് സെറ്റ് ആകുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് മധുരം കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇത് റെഡിയാക്കി എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മേഡൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ ഈ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുള്ള ഈ തേങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഈ ഒരു ടൈമിൽ ലോ ഫ്ലെയിം ആക്കി വെക്കുക. അപ്പൊ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരുപാട് നേരം ഇതിങ്ങനെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ബാക്കിയുള്ള ചൈന ഗ്രാസും കൂടി ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം. അപ്പൊ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ പാലിലേക്ക് ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ഇളനീർ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കാം. കുഞ്ഞു കുഞ്ഞു ജെല്ലിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിവിടെ മാറ്റിയേക്കാം. അപ്പൊ നമുക്ക് ഇനി പുഡിംഗ് തയ്യാറാക്കാം. അപ്പൊ ഇതുപോലത്തെ ഒരു ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു മുകളിലേക്കാണ് തൊഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന്റെ മുകളിലായിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. വന്നിട്ടുള്ളത് നമ്മളിതുപോലെ വേറൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ കേക്കൊന്നുമില്ല. ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ അത് നന്നായിട്ട് സെറ്റായി കിട്ടും. അപ്പൊ ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മളെ ഇളനീർ പുഡിംഗ് കേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഇതുപോലെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. വെറും ഇളനീർ പുഡിംഗ് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ആണ് ഈ കേക്കും കൂടി കൂട്ടി കഴിക്കുമ്പോൾ. അപ്പൊ ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. എന്നിട്ട് എന്താണ് ഇഷ്ടമാവാത്ത വെച്ചെങ്കിൽ അതൊന്ന് കമന്റിലൂടെ അറിയിക്കണേ. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഇനി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽ ഐക്കൺ കൂടി ഒന്ന്
പ്രസ് ചെയ്യണേ. അപ്പൊ അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലുള്ളൂ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ ഇൻഷാല്ലാ പുതിയ